ഇങ്ങനൊരു ട്രിപ്പ് പെരുന്നാളിന് ഒരു മാസം മുന്നേ പ്ലാൻ ചെയ്തിരുന്നെങ്കിലും പെരുന്നാളിൻ്റെ അന്ന് പോലും ഫിക്സ് ആയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അതിൻ്റെയൊക്കെ പിറ്റേ ദിവസം ഞായറാഴ്ച മിക്കവർക്കും സൽക്കാരും ഒക്കെ ഉള്ള ദിവസം ഉച്ചയ്ക്ക് 2 മണിക്കാണ് പോകാനുള്ള സ്ഥലം പോലും കൺഫേം ആവുന്നത്. പെട്ടെന്ന് നമ്മളെ ജസീം കാറിലോ സെറ്റാക്കി വന്നു. അൺപ്ലാൻഡ് ആയിട്ടുള്ള ട്രിപ്പുകളാണ് എൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ മെമ്മറബിൾ ആയിട്ടുള്ള അനുഭവങ്ങൾ തന്നിട്ടുള്ളത്. ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റോട് കൂടെ ഒരു മാസം നോമ്പ് നോറ്റ് ക്ഷീണൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ഞങ്ങൾ യാത്ര തുടരുകയാണ്. നമ്മളങ്ങട്ടാ പോണേ മേപ്പാടി വയനാട്. ജസീമിന് എന്താ അവിടെ പോണെന്ന് പറഞ്ഞേ? ഇവിടെ മറ്റേ തോണി കയാക്കിങ് കൊണ്ടോട്ടി അരീക്കോട് മുക്കം വഴിയുള്ള വയനാട് റൂട്ടിലാണ് ഞങ്ങൾ യാത്ര ചെയ്യുന്നത്. നമ്മളൊരു ചെറിയ വെള്ളത്തിന്റെ ബ്രേക്ക് എടുത്തിട്ടുള്ളതാണ്. സാധനം കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഇനി നമ്മളെ അടുത്ത സ്റ്റോപ്പ് താമരശ്ശേരി ചുരത്തില്. ബാക്കി നോക്കാൻ അയാൾ സമ്മതിച്ചില്ല. ടേസ്റ്റ് നോക്കാൻ കഴിഞ്ഞ 3 ദിവസമായിട്ട് മേപ്പാടിയിൽ ഉച്ചയ്ക്ക് ശേഷം മഴയുണ്ടെന്നുള്ള ഒരു രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പൊള്ളുന്ന മലപ്പുറത്തെ ചൂടുന്നൊക്കെ മാറി ഇത്തിരി തണുപ്പ് കൊള്ളാനും മഴ ആസ്വദിക്കാനും ഇടയ്ക്ക് ഓരോ സ്ഥലത്ത് നിർത്തി ചായ കുടിക്കാനും ഒക്കെ വേണ്ടിയിട്ടുള്ള ഈ ഒരു ട്രിപ്പ്. പക്ഷേ സ്വാഭാവികമായിട്ടും പെരുന്നാളിന്റെ പിറ്റേ ദിവസമായതുകൊണ്ടുള്ള ഒരു റോഡ് ബ്ലോക്ക് ഞങ്ങളെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഒരുപാട് നേരം എടുത്ത് താമരശ്ശേരി ഒന്ന് കടന്നതിന് ശേഷം ഒരു പെട്രോളിന്റെ സ്റ്റോപ്പ് വിട്ടു. അടിവാരം വരെയുള്ള ബ്ലോക്കൊക്കെ ഒരുപാട് സമയമെടുത്ത് ചുരം കയറി തുടങ്ങിയപ്പോഴേക്ക് സമയം വൈകിട്ട് 6 മണിയോട് അടുത്തിട്ടുണ്ട്. ചുരത്തിലെ വളവുകളൊക്കെ ആന വണ്ടിയുടെ സൈഡിലൂടെ വീശിയെടുത്ത് 3-ാമത്തെ ഹെയർ പിൻമെന്റിലെ ചായക്കടകളുടെ അവിടെ ഒക്കെ ഒരു സ്റ്റോപ്പ് ഇട്ടു. എപ്പോൾ വയനാട് വരികയാണെങ്കിലും ഈ സ്ഥലത്ത് നിർത്തി വണ്ടികൾ വളവ് വളച്ച് വരുന്നതും പോകുന്നതും ഒക്കെ നോക്കിയിരിക്കാറുണ്ട്. ട്രാഫിക്കും ഇല്ലീഗലായിട്ട് വണ്ടികൾ ചുരത്തിൽ പാർക്ക് ചെയ്യുന്നതും ഒക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഒരു പോലീസുകാരനാണുള്ളത്. ചുവന്ന് തൊടുത്ത് വരുന്ന സൂര്യൻ്റെ പ്രകാശരശ്മികളൊക്കെ മുഖത്തടിച്ചുകൊണ്ട് ചായ കുടിച്ച് തമ്മിൽ തമ്മിൽ സംസാരിക്കുന്നത് വേറൊരു എക്സ്പീരിയൻസ് ആണ്. ഒരു പയമ്പര കഴിക്കാം, കോഫി ഉണ്ട്, വയനാട് ചുരം നല്ല കോമ്പിനേഷനാണ്. കാടമുട്ട റോക്സ് എങ്ങനെയുണ്ട് സിമേ? ആണോ? കഴിച്ച സാധനങ്ങളുടെ ബില്ലൊക്കെ സെറ്റിലാക്കിയതിന് ശേഷം വണ്ടി പോട്ടെ. ഈ ഡയലോഗ് അടിച്ചുകൊണ്ട് ട്രിപ്പ് വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. പിന്നീട് അങ്ങോട്ട് ചുരം തീരുന്നത് വരെ മൂടിയ ഡാർക്കായിട്ടുള്ള ഒരു ലുക്കായിരുന്നു റോഡ് മുഴുവനും. ഫുള്ള് ബ്ലോക്കാണ്. നമ്മുടെ ഹ്യുണ്ടായി ഇയോണ് കാറിൽ നൈട്രോക്ക് പകരം AC ഓഫാക്കാനുള്ള സ്വിച്ചാണുള്ളത്. അതും നെക്കി ഉള്ള പവറൊക്കെ പുറത്തെടുത്ത് ഫസ്റ്റ് സെക്കൻഡ് ഗിയറിൽ ചുരത്തിലെ ട്രാഫിക്കിൻ്റെ ഇടയിലൂടെയും പുറകെ പിടിച്ചും പതുക്കെ പോവല്ലാതെ യാതൊരു നിവൃത്തി ഉണ്ടായിരുന്നില്ല. ഈ മൂടിയ ഇരുണ്ട ഏരിയയിലൂടെ യാത്ര ചെയ്യുമ്പോഴുള്ള സംസാരവും അനുഭവങ്ങളൊക്കെയാണ് ഞാനിപ്പോഴും മിസ് ചെയ്യുന്നത്. ലക്കിടി വ്യൂ പോയിന്റ് ആസ് യൂഷ്വൽ ഫുൾ റഷ് മോഡാണ്. ഞങ്ങൾ ലക്കിടി ഗേറ്റ് കടന്ന് മേപ്പാടി ലക്ഷ്യമാക്കിയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വഴി നീളമുള്ള ബ്ലോക്കൊക്കെ കടന്ന് ഫ്രീ ആയപ്പോഴേക്കും ഇരുട്ടായിട്ടുണ്ട്. അങ്ങനെ മേപ്പാടി എത്തി. കഴിഞ്ഞ 3 ദിവസം പെയ്ത മഴ ഞങ്ങൾ പോയ ആ ദിവസം പെയ്തിട്ടേ ഇല്ല. പക്ഷെ നല്ല തണുപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് കുറച്ച് കേക്കും വെള്ളമൊക്കെ വാങ്ങിയിട്ട് ചെമ്പ്ര പീക്കിൻ്റെ റൂട്ടിലോട്ട് വിട്ടു. പോകുന്നത് എന്തിനാണെന്നോ എങ്ങോട്ടാണെന്നുള്ള ഒരു ബോധമില്ലാത്തൊരു പോക്കായതുകൊണ്ടും വണ്ടികൾ വളരെ കുറവുള്ള കൂരിരുട്ട് കൂടെയുള്ള യാത്ര ആയതുകൊണ്ടും ചെറുതായിട്ടൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. നമ്മള് കഴിക്കാനുള്ള കേക്കും വെള്ളവും സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. പേടിയില്ല. കുറെ മേലോട്ട് കയറിയപ്പോ 2 പേര് ബൈക്കിൽ വന്നിട്ട് തിരിച്ചു പോകാൻ പറഞ്ഞു. നമ്മൾ റിട്ടേൺ പോകാനായിട്ടുണ്ട് ഗൈസ്. ഓരോ മുണ്ടിട്ടില്ലേ അവസാനല്ലേ പറഞ്ഞു പോലീസുകാരാണ്. അതായത് ഇവിടെ സ്റ്റേ ചെയ്യാൻ പറ്റുന്ന സ്ഥലം ഹോസ്റ്റലിന്റെ ആ ഏരിയ വരെയാണ് ഞങ്ങൾ പോയത്.
അങ്ങനെ ഇവിടെ നിർത്താൻ പാടില്ലെന്ന് പറഞ്ഞിരിക്കുകയാണ് ഗൈസ്. ഇവിടെ നിന്ന് അങ്ങോട്ട് പോകാൻ പാടില്ല, നമുക്ക് താഴത്തെ ഇവിടെ നിന്നിട്ട് ഫുഡ് കഴിക്കണം, അനിമൽസ് ഉണ്ടാവും എന്നാ പറഞ്ഞു. തിരിച്ചു പോരുന്ന വഴി മേലെ നിന്ന് നോക്കി കാണാൻ നല്ല ഭംഗിയുള്ള കുറച്ച് സ്ഥലത്തൊക്കെ ഞങ്ങൾ വണ്ടി ഒതുക്കി. അരവ്യൂ എങ്കിൽ അരവ്യൂ, കേക്കുണ്ട്, അസീമുണ്ട്, ആഷിഖുണ്ട്, ഇവിടെ മുസ്ലറുണ്ട്. അമ്മക്ക് കാണാൻ നല്ല അടിപൊളി വ്യൂ ഉണ്ട്. ഇത് സെറ്റാ, ഇത് മതി. അങ്ങ തലപ്പത്ത് സാറിരിക്കുന്നുണ്ട്. മൂൺ സാർ കേക്ക് തരും, കേക്ക് കഴിക്കാം ഗൈസ്. ഇന്നത്തെ ഒരു വൈബ് എന്താന്ന് വെച്ചാ, നമുക്ക് കഴിക്കാൻ സാധനം ഉണ്ട്. ചന്ദ്രൻ സാർ അങ്കപക്ക ഇരിക്ക്, മൂൺ സാർ അതേപോലെ. ഒരുപാട് സ്റ്റാർസ് ഉണ്ട് കേട്ടോ രാത്രി ഇവിടെ മേലെ, നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റില്ലാന്നുള്ളൂ. പിന്നെ ഇവിടെ നിന്ന് താഴേക്ക് നോക്കി കഴിഞ്ഞാൽ വണ്ടികൾ പോകുന്ന ആ ഒരു ജസ്റ്റ് നമ്മളെ മൈസൂര് ചാമുണ്ടി ഹിൽസ് ആണ് തോന്നുന്നത്. അവിടെ മേലെ കയറുന്നാ കാണുന്ന ടൈപ്പ് വ്യൂ, ഫുള്ള് ടെയിൽ ലൈറ്റ്. പിന്നെ ഒരുപാട് സ്ഥലത്ത് ഇത് വാണം വിട്ടിട്ട് പൊട്ടിക്കുന്നുണ്ട്, അപ്പൊ അതിന്റെ ആ ഒരു ലൈറ്റും വ്യൂ ഒക്കെ. പിന്നെ അതേപോലെ ഇവിടെ ഓരോ മരങ്ങളുടെ മേലൊക്കെ ഒരുപാട് മിന്നാമിനി ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് തിളങ്ങുന്ന കാണുന്നുണ്ടോ അറിയില്ല, പല സ്ഥലത്ത് ഇങ്ങനെ മിന്നുന്നുണ്ട് ചെറുതായി ഡോട്ട് ഡോട്ട്. ആ മിന്നുന്ന കണ്ട, ഇവിടെ ഒരുപാട് മരങ്ങളിലുണ്ട്. ഇവിടെ ഒക്കെ കാണാം ഫുള്ള് ഇങ്ങനെ ചെറിയ ഡോട്ട് ഡോട്ട് പോലെ മിന്നുന്നുണ്ട്. അങ്ങനെ വന്ന പോലെ തന്നെ ലേറ്റ് ആയിട്ട് റിട്ടേൺ ഇറങ്ങി അവസാനം ലക്കിഡി വ്യൂ പോയിന്റിൽ നിർത്താനുള്ള ഗ്യാപ്പ് കിട്ടി. ചുരം ഫുള്ള് ട്രാഫിക്കാണ്, മേലെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ലൈറ്റ് കൊണ്ട് ചിത്രം വരച്ച പോലെയാണ്. ഇത് എന്തിനു വേണ്ടി പോയ ട്രിപ്പാണെന്ന് ആർക്കും വലിയ ഐഡിയ ഒന്നുമില്ല. ഒരു വിളിപ്പുറത്തുണ്ടായ തോന്നലിൽ എടുത്തു ചാടി പുറപ്പെട്ട കുറച്ച് മനോഹരമായിട്ടുള്ള സമയവും അനുഭവങ്ങളൊക്കെ സമ്മാനിച്ച ഒരു യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. ദി എൻഡ്.